അവർ നിന്നെ ക്രൂരമായി തല്ലി ചതച്ചിട്ടും നീ എന്താ സത്യം പറയാതിരുന്നത്? സത്യം പറഞ്ഞാലും ഇല്ലെങ്കിലും അവന്മാരെന്നെ കൊല്ലുമായിരുന്നു. ചാകാതെ രക്ഷപ്പെട്ടത് എന്റെ അമ്മയുടെയും പെങ്ങന്മാരുടെ നേരുകൊണ്ടാണ്. കൈ നിറയെ കായുണ്ടാക്കിയിട്ട് ഈ കടാപ്പുറത്തുനിന്ന് ദൂരെ എവിടെയെങ്കിലും പോയി എന്റെ കൊച്ചു ത്രേസ്യാനെയും സാറാനെയും നല്ല രീതിയിലൊന്ന് കെട്ടിച്ചയക്കണം. ആ ഒരു മോഹം മാത്രമേ എനിക്ക് ബാക്കിയുള്ളൂ. നമ്മൾ മോഹിക്കുന്ന പോലെ ഒന്നും നടക്കാറില്ലല്ലോടോ. നിങ്ങൾ എന്താണ് അങ്ങനെ പറഞ്ഞത്? കൊച്ചു ത്രേസ്യയുടെ കല്യാണം കഴിഞ്ഞു. ലോറൻസ് അവളെ കെട്ടിയത് നിന്നെ അനന്തം മുതലാളി തല്ലിക്കൊന്നുന്ന എല്ലാരും വിചാരിച്ചിരിക്കുന്നു. നീ പോയതിനു ശേഷം നിന്റെ കുടുംബം നോക്കാൻ ലോറൻസേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവർ തമ്മിൽ ഇഷ്ടമായിരുന്നു. എനിക്കിപ്പോഴും പിടികിട്ടാത്തൊരു സംശയം ഉണ്ട് കേട്ടാ, നിങ്ങൾ എങ്ങനെയാണ് ആജിയാടെ കൂടെ ചെന്നുപെട്ടത്? ഒരിക്കൽ ഞാൻ പറഞ്ഞിട്ടില്ലേ എന്റെ ശത്രുവിനെ തേടിയാണ് ഞാൻ ഈ കടപ്പുറത്ത് വന്നതെന്ന്? പക്ഷെ തേടി പിടിക്കാതെ തന്നെ അവൻ എന്റെ മുമ്പിൽ വന്നുപെട്ടു ഒരു നിയോഗം പോലെ. അപ്പൊ ആജിയാരാണ് നിങ്ങളുടെ ശത്രു? അതെ. എന്നിട്ടെന്താണ് പിന്നെ കണക്ക് തീർക്കാത്തത്? കൂട്ടത്തിൽ കൂടിയപ്പം ദേഷ്യവും പകയൊക്കെ തീർന്ന അങ്ങനെ എളുപ്പത്തിൽ അവനെ കൊന്നുകൂടാ. കൊന്നാൽ അതവൻ എന്നോടും എന്റെ കുടുംബത്തോടും ചെയ്ത ദ്രോഹത്തിനുള്ള ശിക്ഷയാവില്ല. ഇഞ്ചിഞ്ചായി മരിക്കണം. ആദ്യം അവന്റെ സാമ്രാജ്യം തകർക്കണം, പിന്നെ അവന്റെ കുടുംബം. എന്റെ പൊന്നുമോനെ, നീ ഇതെവിടെയായിരുന്നു ഇത്രയും കാലം മോനെ? അമ്മച്ചി, വിശേഷങ്ങളൊക്കെ ഒരുപാട് പറയാനുണ്ട്. എന്തെങ്കിലും കഴിക്കാനെടുക്ക, വല്ലാണ്ട് വിശക്കുന്നു. കൊച്ചുരേശ പുണ്ണാളതി, നീ അറിഞ്ഞാടി നിന്റെ പുന്നാരാങ്ങൾ ഇന്നലെ ഇവിടെ കപ്പലിറങ്ങിയിട്ടുണ്ടെന്ന് കരക്കാര് പറഞ്ഞാണ് കേട്ടാ. ഉമ്മക്കാകെയുള്ളൊരു മച്ചുണ്ണനാണ് അവൻ. വരണതും പോണതും ഒക്കെ നാട്ടുകാര് പറഞ്ഞറിയാന്ന് വെച്ചാല് അതൊരു ഗതികേട് തന്നെയാണേ. വെളിനാട്ടിലെങ്ങാണ്ടും പോയി കൈ നിറയെ പുത്തനായിട്ടാണ് വരവെന്നറിഞ്ഞു കേട്ടാ. ഹാ, വലിയ ആളായപ്പോ നമ്മളെന്നും കണ്ണിൽ പിടിക്കണുണ്ടാവില്ല അല്ലേടി? നിങ്ങൾക്ക് ഇതെന്ത് പറ്റി ചൊറിയും ചെയ്യണത് ഇന്ന മാതിരി? പിന്നല്ലാണ്ട് കൊമ്പത്താണെന്നാണല്ലോ പണ്ടേ അയക്കട വിചാരം. നിന്നെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് മാത്രമേ കെട്ടിച്ചു കൊടുക്കൂന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തായടി? ഈ മരക്കാരെല്ലാരുന്നേ കാണായിരുന്നു. ചേട്ടനൊന്നും നിർത്തണണ്ട. എന്താടി അയാളെ പറഞ്ഞപ്പോ നിനക്ക് പൊള്ളിയാ? പൊള്ളുവല്ല, തേനേ പാലെന്ന് പറഞ്ഞ എത്ര കാലം നടന്നതാണ്. വന്നിട്ടൊന്ന് തിരിഞ്ഞു നോക്കാൻ ആ മരം കൊണ്ട് സാധിച്ചാടി. ഏ, പിന്നെ നീ ഒരു കാര്യം അറിഞ്ഞ? അയാള് വെളിനാട്ടിലേതോ പെണ്ണിനോട് പൊറു തുടങ്ങിയതാണ് ഞാൻ കേട്ടത്. അളിയൻ ഇവിടെ ഉണ്ടായിരുന്ന നിന്റെ പരദൂഷണമൊക്കെ കഴിഞ്ഞാടാ അളിയ. അതെ, അവനൊരു സ്വയംഭം സാധനം തന്നെയാണ് കേട്ടാ. മെളിനാളായി ഇറക്കുമതി സാധനം ഒന്ന് മണക്കണമെന്ന് വിചാരിക്കണം. സാധന സ്റ്റൈലാണപ്പാ. വയറു നിറച്ച് കള്ളു കുടിച്ച കാലം മറന്ന് കേട്ടാ. നിന്നെ കാണാണ്ടായ പിന്നെ ഏതാണ്ടൊരു മാതിരിയായിരുന്നടാ മാർക്കോസ്. അത് നട ഈടായിട്ട് കൃഷ്ണൻകുട്ടിയുടെ ഓശാരം കുറെ ഞണ്ണുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നുണ്ട് കേട്ടാ. പോടാ, ഞാനല്ല നിന്റെ അപ്പനാണ് എണ്ണിയത്. അല്ല മാർക്കോസേ, പകലന്തിയോളം വഞ്ചിയും മലയും കടലുമായി കെട്ടി പറഞ്ഞിട്ട് അന്തിക്കിങ്ങനെ ഓടുന്ന ഒരു സുഖം തന്നെ ആയിരുന്നേ. അത് നേര്. അല്ല മാർക്കോസേ, ഇനി എന്താ നമ്മുടെ പരിപാടി? പരിപാടികൾ ഇമ്മിണി മനസ്സിലുണ്ട്. ആദ്യമായിട്ട് പുതിയൊരു വള്ളവും വലയും മേടിക്കണം. നമ്മളൊന്നിച്ച് കടലിപ്പോണേന്റെ സുഖം ഒരു സുഖം തന്നെയാണ്. ബാപ്പുട്ടി, അന്റെ ഒറ്റ വിശ്വാസത്തിലാണ് നമ്മൾ പുതിയ പാർട്ടിയെ പിടിച്ചിരിക്കുന്നത്. ഈ കേട്ട് കാണും, സോളാങ്കി ബോംബെയിലെ വലിയൊരു സ്മഗ്ലറാണ്. ഈ ബിസിനസ് നേരെ ചൊവ്വ നടന്നാണ്ടല്ല, അതോടെ നമ്മൾ ഈ ഏർപ്പാട് നിർത്തും അല്ലേണതാ? ബാപ്പുട്ടി, 50 കോടി രൂപയുടെ ചരക്കാണ് വരുന്നത്. വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇത്രയും കാലം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് മുഴുവൻ വെള്ളത്തിലാവും. നമ്മൾ ഇത്രയും വലിയ ബിസിനസ് ഇതുവരെ ചെയ്തിട്ടില്ല. 10 തലമുറയ്ക്ക് കയ്യാനുള്ള മുതല് ഇതിന് നമുക്ക് കിട്ടും. ഇക്ക വിഷമിക്കാതിരിക്കെ, കസ്റ്റംസിനും പോലീസിനും ബാപ്പുട്ടി ഒരു ചുക്കം ചെയ്യാൻ കഴിയില്ല. അല്ലെങ്കിൽ ഞമ്മക്കറിയൂല മോനെ ഈ മിടുക്കനാന്ന്.
ബാപ്പുട്ടിക്ക് പറയണതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാവണില്ല. മഞ്ജി തകർന്ന ആശുപത്രി കിടക്കണത് ഒന്നും രണ്ടുമല്ല, 17 പേരാണ്. ഇത്രയും വലിയ ഭോഗ്യത്തരം ആഹാരിയാരെ ഞങ്ങളോട് കാട്ടിയിട്ട് കയ്യും കെട്ടി നോക്കിയിരിക്കണോന്ന് പറഞ്ഞാൽ എങ്ങനെയാണിത്? നിങ്ങളുടെ വികാരം എനിക്കറിയാം, പക്ഷെ ഞാനൊന്ന് ചോദിച്ചോട്ടെ. നിങ്ങൾ വിചാരിച്ചാൽ അയാളുടെ 5 കൊത്തോ ബോട്ടുകൾ കത്തിക്കാനോ തകർക്കാനോ സാധിച്ചെന്നിരിക്കും. അതുകൊണ്ട് മാത്രം അയാളെ ഒതുക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഒതുക്കുന്നെങ്കിൽ വേരോടെ പിഴുതെറിയണം. അതിനല്പം കൂടി കാത്തിരിക്കേണ്ടി വരും. മനസ്സിലായില്ല? പറയാം. കടലിൽ വെച്ച് റെയ്ഡ് നടക്കുമെന്നായിരുന്നു എന്റെ പേടി. ബാപ്പുട്ടിക്കാന്റെ മിടുക്കൊണ്ട് മാത്രമാണ് നമ്മൾ രക്ഷപ്പെട്ടത്. 50 കോടി രൂപയുടെ ചരക്കാണ് ഇതിനകത്ത്. ഇനിയൊന്നും പേടിക്കാനില്ലേ? മൻസൂറെ, കസ്റ്റംസ് ചതിച്ചേ. ഇനി നിർത്തിയില്ല, വാ രക്ഷപ്പെടാം. ഹറാം പറഞ്ഞോനെ, എന്തായിരുന്നു അന്റെ ഒരു ഭീരപാദം? പോലീസിനും കസ്റ്റംസിനും അന്നെ ഒരു ചുക്കുഞ്ഞ ഒക്കൂരെന്നല്ലേ പറഞ്ഞേ? എന്നിട്ട് ഇപ്പൊ എന്താണ് ഹിമാറെ? ഓ, 50 കോടി രൂപയുടെ മുതലാ എനിക്ക് നഷ്ടപ്പെട്ടത്. 3 ഭാഗത്തൊന്നും പെട്ടെന്നുള്ള അറ്റാക്ക് ആയിരുന്നു. അനങ്ങാൻ സമ്മതിച്ചില്ല, പിടികൊടുക്കാതെ രക്ഷപ്പെട്ടത് തന്നെ ഭാഗ്യം. ഞാൻ ഇനി ആ സോളാങ്കിയോട് എന്ത് സമാധാനം പറയും? അയാളാണെങ്കിൽ ആളൊരു ബെട്ടക്കാണും. ആരോ ഒറ്റിയതാണ്, അല്ലെങ്കിൽ ഇത്രയധികം ഫോഴ്സുമായി കസ്റ്റംസ് വരില്ലായിരുന്നു. ആരെങ്കിലും നിനക്ക് സംശയമുണ്ടോ? സംശയമാണെങ്കിൽ സംഭവിക്കേണ്ട ഒക്കെ സംഭവിച്ചു. ഇനിയിപ്പോ വേറെ എന്തെങ്കിലും മാർഗം നോക്കാം. മാർഗം ആനമട്ട പൊങ്ങിയത്. ഈ വായനെന്താ? ഈ ബാപ്പുട്ടിക്ക് ഇത് എവിടെ പോയി കിടക്കണെന്ന്? നമ്മളോട് ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞിട്ടാണ് അമ്മൂപ്പര് പോയിരിക്കണത്. അവസാനം കടുവായ കിടുവാ പിടിച്ച പോലെ ആകുവാ. മുക്കുവ കസ്റ്റംസുകാരെ ഒറിജിനൽ കസ്റ്റംസുകാരെ വന്ന് പൊക്കിയാലുള്ള സ്ഥിതി അറിയാവാ. ഇടിയുടെ പെരുന്നാളായിരിക്കും കേട്ടാ. എനിക്കിടി ഉള്ള അമ്മേല. ഇത്രയും വയസ്സായില്ലേ, ഇനി ചത്താലും വലിയ കുഴപ്പമില്ലല്ലോ. ഇതവൻ വേറെ കുട്ടൻസി പറയണതാണ് കേട്ടാ. അമ്മടെ കിണ്ടി, ആ സുനാപ്ലിക്കേഷൻ അവന്റെ മനസ്സിലിരിക്കേ ഉള്ളു. ഞാൻ ചത്തട്ടന്റെ മേരിയെ കെട്ടാനായിരിക്കും ഇവന്റെ ഭൂതി. സുളുത്തി, ഈ കരയില് വേറെ പെപ്പിള്ളാരെല്ലാം ഞിട്ടല്ലേ? ആർക്ക് വേണം തന്റെ ചക്കനാണ്ടിനെ? അത് കുറുക്കാൻ പറഞ്ഞ മാതിരിയാണ്, കിട്ടാത്ത മന്ത്രിങ്ങ പുളിക്കും. പൊട്ടിക്ക ഇതെവിടെയായിരുന്നു? അല്ല, ഈ വേഷം ഇതുവരെ അവർ ഉരുക്കാഞ്ഞില്ല. ശരി, ഒരിടത്തും പോകാണ്ട് ഇവിടെ തന്നെ നിൽക്കണോന്ന് പറഞ്ഞിട്ടാണല്ലോ ബാപ്പുട്ടിക്ക പോയത്. പിന്നെ സുരക്ഷിതമായി എത്തിയെന്ന് വെച്ച് സമാധാനിക്കണ്ട. ഹാജിയാർക്ക് ഇപ്പൊ ഹാലളയി കാണും. അതുകൊണ്ട് എത്രയും വേഗം ഈ പെട്ടികൾ മറ്റൊരിടത്തേക്ക് മാറ്റണം. ഇനിയിപ്പോ ഹാജിയാരുടെ കച്ചവടം ഇതോടെ തീർന്നു കിട്ടിയല്ലോ. നേരാണ്, ഇനി പുള്ളിക്കാരന്റെ തല ഉയർന്ന് ഉമ്മനൊക്കെ വേണ്ടി വരികയല്ല. ബോംബെയിലെ സോളങ്കിന്റെ കൈകാര്യം ചെയ്യുമല്ലോ.